ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ തത്തകളെ കാണിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് കൊണിയൂറിൻ്റെയൊക്കെ ജോഡികൾ, അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെയൊക്കെ ജോഡികൾ, പിന്നെ നമുക്ക് ഹാൻഡ്ഫീഡും ചിക്സ്. ഹാൻഡ്ഫീഡും ചിക്സിനെ ഇണങ്ങിയ തത്തകളെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡ്ഫീഡും ചിക്സിനെ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ളത് ഒരു യെല്ലോ സൈഡഡ് കൊണിയൂറും പൈനാപ്പിൾ കൊണിയൂറും കൂടെ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ഹാൻഡ്ഫീഡും ചിക്സിനെയൊക്കെ നോക്കുന്നവർ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി അധികം ഹാൻഡ്ഫീഡും ചിക്സിനെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരു ബ്രീഡിംഗ് പെയർ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അഡൽറ്റ് ആയിട്ടുള്ള ഒരു ജോഡി എടുക്കുക. ആ ജോഡിയെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാലോ അഞ്ചോ കുഞ്ഞുങ്ങളെയൊക്കെ നോർമലി സ്മോൾ കൊണിയൂസ് ഈസി ആയിട്ട് തരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുഞ്ഞിനെ എടുക്കാം, ബാക്കിയുള്ളതിനെ വേണമെങ്കിൽ സെയിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്രീഡിംഗ് പെയറൊക്കെ അത്യാവശ്യം നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ പെയറിൻ്റെ കോഡ് വരുന്നത് V1 എന്നാണ്. പൈനാപ്പിൾ കൊണിയറും നല്ല റെഡ് ഫാക്ടർ ആയിട്ടുള്ള യെല്ലോ സൈഡഡ് കൊണിയറും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് ആയിട്ടുള്ള പെയറാണ്. പ്രൈസ് വരുമ്പോൾ 5200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V2 ആണ്. പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. നല്ല അടിപൊളി റെഡ് ഫാക്ടറുള്ള പൈനാപ്പിൾ കൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. രണ്ട് പേരുടെയും കളറേഷൻ വന്നിട്ട് നല്ല അടിപൊളി കളറാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചെസ്റ്റിലേക്കെല്ലാം വന്നിട്ട് നല്ല രീതിയിൽ റെഡ് അതുപോലെ ഫേസിലേക്കെല്ലാം വന്നിട്ട് ആ റെഡ് കളറേഷൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പെയറിൻ്റെ കോഡ് വരുന്നത് V2 ആണ്. പെയറിൻ്റെ കോഡ് വരുന്നത് V2 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V3 ആണ്. V3 വന്നിട്ട് പൈനാപ്പിൾ കൊണിയറിൻ്റെ അടുത്തൊരു അഡൽറ്റ് പെയറാണ്. ഇതിന് വന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു കളറേഷനൊക്കെ ഉള്ള പേരാണ് കേട്ടോ. ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ V3 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. V3 പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. നേരത്തെ കാണിച്ചു വന്നിട്ട് ബ്രീഡിംഗ് പേരാണ്, അതാണ് 6000 രൂപ വില പറഞ്ഞത്. ഇവർ വന്നിട്ട് ആ ബ്രീഡായിട്ടില്ല, അല്ലാണ്ട് അത്യാവശ്യം അടൽ സ്റ്റേജിലേക്ക് വന്ന കിളികളാണ്. പേരിൻ്റെ കോഡ് വരുമ്പോൾ V3 ആണ്. പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V4 ആണേ. V4 വന്നിട്ട് പൈനാപ്പിൾ കൊണിയറിൻ്റെ അടുത്തൊരു പെയറാണ്. ഒരാൾ വന്നിട്ട് ഒന്ന് വെള്ളത്തിലിറങ്ങി കുളിച്ചിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കളറേഷനൊക്കെ ഉള്ള ബേർഡാണ്. പെയറിൻ്റെ കോഡ് വരുമ്പം V4 ആണ്. പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്കിതിനെ കുളിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമുക്ക് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് നമുക്ക് ഈ ഇണങ്ങിയ കിളികളെ അല്ലെങ്കിൽ നമ്മുടെ തത്തകളെയും കുളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഡോഗിനെ കുളിപ്പിക്കും പോലെ ഇവരെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വെള്ളത്തിലിറങ്ങി കുളിച്ചോളും. നമ്മൾ ഈ കുടിക്കാൻ വയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ ഇവർ ബൗളിലിറങ്ങി കുളിച്ചോളും. ഇപ്പോൾ ചില ആൾക്കാർ ഡ്രിങ്കറിലാണ് വെക്കുന്നതെങ്കിൽ അതിനങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമുക്കൊരു വലിയ ബൗളിൽ കുറച്ച് വെള്ളം അവർക്ക് കുളിക്കാനൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇടയ്ക്കൊരു പുള്ളിയാണെങ്കിൽ ഒരു ഇണങ്ങിയ തത്തയെ കൊണ്ടൊന്ന് ഓസിട്ടൊക്കെ അടിച്ച് കുളിപ്പിച്ചായിരുന്നു, സംഭവം അത് ചത്തുപോയി. അപ്പോൾ ആ രീതിയിലൊന്നും നമ്മൾ ഈ തത്തകളെ കുളിപ്പിക്കേണ്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ ഈ പെയറിൻ്റെ കോഡ് വരുന്നത് V4 ആണ്. പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V5 ആണ്. V5 വന്നിട്ട് ഒരു ലൂട്ടനോ പീച്ചും ബ്ലൂ പൈഡും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പെയറാണ്. പെയറിൻ്റെ കോഡ് വരുമ്പം V5 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1450 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 1450 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V6 ആണ്. V6 വന്നിട്ട് ഒരു ക്രിമിനോയും മാവോ പൈഡും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പെയറാണ്. ക്രിമിനോ പീച്ചും മാവോ പൈഡും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പെയറാണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ V6 ആണ്. പ്രൈസ് വരുമ്പോൾ 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫർ വിലയാണ്. ഈ പെയറിന് വന്നിട്ട് വെറും 1400 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V7 ആണ്. V7 വന്നിട്ട് ഒലിവ് ബീച്ചിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഒലീവിൽ ബീച്ച് ബേസിൽ ഒലീവ് കളറാണ്. അതിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. പെയറിൻ്റെ പ്രൈസ് വരുമ്പോൾ 1100 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിന് 1100 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് V8 ആണ്. V8 വന്നിട്ട് ഒപ്ലൈൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ് കേട്ടോ. ഒന്ന് വന്നിട്ട് ലൂട്ടനോ റെഡ് ടോപ്പ് ലൈനും മറ്റത് ഗ്രീൻ റെഡ് ടോപ്പ് ലൈനുമാണ്. അങ്ങനെയുള്ളൊരു അഡൽറ്റ് ആയിട്ടുള്ള പെയറാണ്.
അതിലെ ലൂട്ടിനോ റെഡ് ഡബിളിൻ്റെ കളറേഷൻ നോക്കിയാൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ. വാലിലേക്കെല്ലാം ഫുൾ റെഡാണ്. അതുപോലെ തന്നെ തലയിലെല്ലാം ഇങ്ങനെ തൊപ്പി വെച്ചാണൊക്കെ നല്ല രീതിയിൽ റെഡ് കളറേഷനുള്ള ബേർഡാണ്. ലൂട്ടിനോ റെഡ് ഡബിളിനും ഗ്രീൻ റെഡ് ഡബിളിനും കൂടെ ആയിട്ടുള്ള അഡൽട്ട് ആയിട്ടുള്ള പേരാണ്. പേരിൻ്റെ കോഡ് വരുമ്പം V8 ആണ്. പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പേരിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇണങ്ങിയ തത്തകളും അതുപോലെ തന്നെ ഹാൻഡ് ഫീഡും ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെയും കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സൺകൊണിയറിൻ്റെ ഒരു ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. നല്ല രീതിയിൽ ഇണങ്ങിയതാണ്. ഫുള്ളായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് റേസ് ചെയ്ത ബേർഡാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇണങ്ങിയ കിളിയാണ്. ഇപ്പോൾ ഈ ഒത്തിരി ആൾക്കാർ നമുക്ക് ഈ ഇണങ്ങിയ തത്തകളെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടത്തില്ല, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഞാൻ ഓഫീസിൽ പോയിട്ട് രാവിലെയും വൈകുന്നേരം മാത്രം ഫീഡ് ചെയ്താൽ മതിയോ, ഈ രീതിയിലൊക്കെ സംശയം വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലുള്ള ചിക്സിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനൊക്കെ ആണെങ്കിൽ ഒരു തവണയൊക്കെ ഫീഡ് ചെയ്താൽ മതിയാവും, ബാക്കി അവർ സ്വന്തമായിട്ടൊക്കെ ഫുഡ് കഴിച്ചു തുടങ്ങിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് നമുക്ക് ആ റിസ്ക്കും കുറവാണ്. അതുപോലെ തന്നെ നോർമലി നമുക്ക് ഏണേൻ്റെ ഹാൻഡ് ഫീഡിങ് ഫോർമിലേക്ക് ആണെങ്കിൽ 1 കിലോയ്ക്ക് ഏകദേശം 2000 രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. നിങ്ങളൊരു ചെറിയ ചിക്കനെ എടുത്ത് വളർത്തി വലുതാക്കി ഈ ഒരു കണ്ടീഷനിലാവുമ്പോഴത്തേക്കും ഏകദേശം 1 കിലോയ്ക്ക് മേളിലുള്ള ഏണേൻ്റെ തന്നെ ചിലവാകും. അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ നിങ്ങൾ ആ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അങ്ങനെ നോക്കുന്നവർക്ക് ഇതുപോലെ നല്ല ഇണങ്ങിയ തത്തകളെ വാങ്ങുന്നതാണ് കുറേ കൂടെ ലാഭം. ഈ കുഞ്ഞിന് 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അതുപോലുള്ള ക്രിംസൺ ബെല്ലിയഡ് കോണിയറിൻ്റെ ചിക്കുണ്ട് കേട്ടോ. ഇതൊക്കെ വൺ ടൈം ഹാൻഡ് ഫീഡാണ്. സ്വന്തമായിട്ട് സീഡുകളെല്ലാം കഴിച്ചു തുടങ്ങിയ ആളാണ് കേട്ടോ. നമുക്ക് സൺകൊണിയറിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി സൈലൻ്റ് ആയിട്ടുള്ള ബേർഡാണ്. പക്ഷേ നല്ല കളർഫുൾ ആയിട്ടുള്ള ബേർഡാണ്. ഇപ്പോൾ കാണുന്ന കളറല്ല, ഇപ്പോൾ അഡൽറ്റ് ആകുമ്പോഴത്തേക്കും അവൻ്റെ ചിറകിൻ്റെ അടിയിലേക്കുള്ള കളറ് ചെസ്റ്റിലേക്കെല്ലാം വരും. അതാണ് അവർ ആ പേര് വരാൻ കാരണം, ക്രിംസൺ ബെല്ലിയഡ് കൊണിയർ എന്നുള്ള പേര് വരാൻ കാരണം. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴും 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫർ വിലയാണ് കേട്ടോ. ടൈംഡ് ആയിട്ടുള്ള ബേർഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴും 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മളൊരു ഹാൻഡ് ഫീഡും ചിക്കെടുത്ത് നിങ്ങൾ അതിൻ്റെ കൂടെയുള്ള ഫീഡും എല്ലാം വാങ്ങി അതിനെ വളർത്തി വലുതാക്കുന്നതെന്നും ചെറിയ ചിലവിൽ നിങ്ങൾക്കൊരു ഇണങ്ങിയ കിളിയെ സ്വന്തമാക്കാൻ സാധിക്കും. ഇനി നമുക്കുള്ളത് റെഡ് കളറിൽ ഉറക്കിയിട്ടിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ഒരു ചിക്കാണ് കേട്ടോ. പറന്നൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഫീഡൊക്കെ ഒന്ന് കലക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫ്രൂട്ട്സ് വെച്ച് കൊടുത്താലും നല്ലപോലെ കഴിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇണങ്ങിയ റെഡ് കളറിൽ ഉറക്കിയിട്ടാണ്. ഇത് സ്വൈൻസൺ ലോറക്കീറ്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കഴുത്തിന് മേലോട്ടുള്ള ആ കോളറിൽ വന്നിട്ട് റെഡ് കളറേഷൻ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ലോറി തത്തകളിൽ പെട്ട കിളിയാണ്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് 13000 രൂപയാണ് പ്രൈസ് വരുന്നത്. റെഡ് കളർ ലോറക്കീറ്റിൻ്റെ ഈ ചിക്കന് പ്രൈസ് വരുന്നത് 13000 രൂപയാണ്. ഇത് കൊണ്ടുപോകുന്നവർക്കും നമുക്ക് ചെറിയൊരു ഹാൻഡ് ഫീഡിങ് സപ്പോർട്ട് മാത്രം എപ്പോഴെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഫീഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ടൈംഡ് ആയിട്ടുള്ള കോക്കട്ടൈൽസ് ആണ് കേട്ടോ. സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായ കോക്കട്ടൈൽസ് ആണ്. ഒന്ന് വന്നിട്ട് ഗ്രേ കോക്കട്ടൈലും മറ്റത് വന്നിട്ട് വൈറ്റ് ഫേസ് ഗ്രേ കോക്കട്ടൈലും ആണ് കേട്ടോ. ഗ്രേ കോക്കട്ടൈലിൻ്റെ പ്രൈസ് വരുമ്പോൾ 1300 രൂപയും വൈറ്റ് ഫേസ് കോക്കട്ടൈലിൻ്റെ പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ചില ആൾക്കാരും നമ്മുടെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് കോക്കട്ടൈൽ ഇതിലും വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഈ കോക്കട്ടൈൽസിൻ്റെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ചെറിയ ചിക്കെടുത്ത് അതിനെ ഇത്രയും ഫീഡ് ചെയ്ത് വലുതാക്കുന്നതിൻ്റെ ഒരു റിസ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ മേളിലുള്ള ഫീഡിങ്ങിൻ്റെ ചിലവും ഉണ്ട്. കോക്കട്ടൈൽസ് എപ്പോഴും നമുക്ക് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി റിസ്ക് വരുന്ന ബേർഡ്സാണ് കേട്ടോ. അപ്പം നമ്മളാ എടുക്കുന്ന റിസ്കിൻ്റെ പ്രൈസും കൂടെ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാരെ ഹാൻഡ് ഫീഡിങ് ചിക്കൊക്കെ എടുത്തിട്ട് ചത്തുപോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് സംഭവിക്കുന്നതാണ്, കോക്കട്ടൈൽസ് അത്രയും കെയർ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഗ്രേ കോക്കട്ടൈലിൻ്റെ പ്രൈസ് വരുമ്പോൾ 1300, വൈറ്റ് ഫേസ് ഗ്രേയിൻ്റെ പ്രൈസ് വരുമ്പോൾ 1500 പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ഹാൻഡ് ഫീഡിങ് ചിക്സാണ് കേട്ടോ. ഹാൻഡ് ഫീഡിങ് ചിക്സിൽ തന്നെ ആദ്യമുള്ളത് കോക്കട്ടൈൽസിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. എല്ലാം വന്നിട്ട് ലൂട്ടിനോ കോക്കട്ടൈലിൻ്റെ ചിക്കുകളാണ്. എല്ലാവർക്കും വളരെയേറെ പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ലൂട്ടിനോ കോക്കട്ടൈലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സ്. ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് 1300 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ ഫീഡിങ് റെസ്പോൺസ് ഒക്കെ ഉള്ള ചിക്സാണ് കേട്ടോ. നമുക്കിപ്പോൾ നോർമലി ഫുഡ് കൊടുത്താൽ തന്നെ ഒരു ചുമ്മാ ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വന്ന് വാങ്ങിക്കഴിക്കാം, ആ കണ്ടീഷനിലുള്ള കിളികളാണ്. ഇവർക്കെല്ലാം A19 ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് നമ്മളിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ന് ചിക്സിനെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ കൊണ്ടുപോകുമ്പോഴും A19 ഹാൻഡ് ഫീഡിങ് ഫോർമുല തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. നമുക്ക് ഒരു ഫീഡിൽ നിന്ന് മറ്റൊരു ഫീഡിലേക്ക് മാറുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചില ആൾക്കാർ എടുത്തിട്ട് പോകുന്നവർ ചെറിയൊരു ലാഭം നോക്കിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല ചൂസ് ചെയ്യാൻ കാരണം നമുക്കുള്ളതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ട്, ഡൈജസ്റ്റബിലിറ്റി എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സാധനം നമുക്ക് ഈ A19 ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീഡ് ചൂസ് ചെയ്യാൻ കാരണം. ഈ കൊക്കട്ടൈൽസിൽ ഒരാളുടെ പ്രൈസ് വരുമ്പോൾ 1300 രൂപയാണ് പ്രൈസ് വരുന്നത്. ബ്ലൂ സിന്നമൺ കൊണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് ചെക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ബ്ലൂ സിന്നമൺ കൊണിയറിൻ്റെ നല്ല അടിപൊളിയായിട്ട് ഇണങ്ങിയ ഒരു ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫീഡെല്ലാം ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങി കേട്ടോ, ആ കണ്ടീഷനിലുള്ള കുഞ്ഞാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2300 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ കുഞ്ഞിന് 2300 രൂപയാണ് പ്രൈസ് വരുന്നത്. ക്രിംസൺ വെല്ലിയുടെ കുണിയറിൻ്റെ അത്യാവശ്യം ഫുൾ ഫെതറായ ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫുൾ ഫെതർ എന്നല്ല, ഏകദേശം ഒന്ന് ശരീരത്തേക്ക് ഒന്ന് ഫെതർ കവർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫീഡൊക്കെ വാങ്ങിക്കുന്ന ചിക്കാണേ. അങ്ങനെയുള്ള ക്രിംസൺ വെല്ലിയുടെ കുണിയറിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഒരാളിൻ്റെ പ്രൈസ് വരുമ്പോൾ 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ടായ ചിക്സ് വേണമെങ്കിലും ഉണ്ട്, ചെറിയ ഹാൻഡ് ഫീഡിംഗ് സപ്പോർട്ടിൽ സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ടായ ആൾക്കാർ, അങ്ങനെയുള്ളത് വരുമ്പോൾ 7000 രൂപ പ്രൈസ് വരും. ഈ കുഞ്ഞിന് 6000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലുള്ള കംസംബല്ലിയുടെ വേറെയും ഉണ്ട് കേട്ടോ. ഇനി നമുക്കുള്ളത് ലോറിക്കീറ്റിൻ്റെ ചിക്കാണ്. എന്നിട്ട് സ്വൈൻസൺ ലോറിക്കീറ്റിൻ്റെ കുഞ്ഞാണ്. സ്വൈൻസൺ ലോറിക്കീറ്റിൻ്റെ ചിക്കാണ്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 11000 രൂപയാണ് പ്രൈസ് വരുന്നത്. കുഞ്ഞിന് 11000 രൂപയാണ് പ്രൈസ് വരുന്നത്. സൺ കൊണിയറിൻ്റെ അത്യാവശ്യം നല്ല ഫെതറായെടുത്ത ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പുറത്തേക്ക് നല്ല രീതിയിൽ ഫെതറായ കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു കുഞ്ഞിന് 5500 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച കിളികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ്. ഇവിടെ നിന്ന് കേരളത്തിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്.